എനിക്ക് അവനെ പറ്റി ഒരു തെറ്റിദ്ധാരണയില്ല. കാരണം അവനോട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിട്ടുള്ളത് ഈ ഞാനാണ്. ഓരോ തവണയും അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ കണ്ണീരും കൈയോടെ ഓടിപ്പോയത് ഞാനാണ്. എന്തിന്? അങ്ങയുടെ അമ്മാവൻ തമ്പുരാൻ വരെ അവന്റെ പക്ഷം ചേർന്ന് എന്റെ കഴുത്ത് കണ്ടിക്കാൻ നോക്കിയില്ലേ? ഭാഗ്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടുമല്ലേ ഞാൻ രക്ഷപ്പെട്ടത്? അതൊക്കെ ശരി തന്നെ, പക്ഷേ അവൻ ജയിച്ചതൊന്നും അവന്റെ ബുദ്ധിശക്തി കൊണ്ടല്ല, പിന്നെ നമ്മൾ വരുത്തിയ വിഡ്ഢിത്തങ്ങൾ കാരണമാ. പോരാട്ടത്തിൽ ജയിക്കുന്നവൻ ബുദ്ധിശാലി, തോക്കുന്നവൻ വിഡ്ഢി, അതാണല്ലോ കണക്ക്. കമാര, അടിയൻ വിഷ്ണു ഒരു ദൈവജ്ഞനാണ്, ഭക്തിയാണ് അവന്റെ ശക്തി. എന്നാൽ നമ്മുടെ ശക്തിയാണെങ്കിലോ? നമ്മുടെ ബുദ്ധി. നമ്മുടെയോ? നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞ നിന്റെ ബുദ്ധി. കുബുദ്ധിയുടെ കാര്യത്തിൽ നിന്നെ കവച്ചു വെക്കാൻ ഈ ദേശത്ത് മറ്റൊരാളും പറഞ്ഞിട്ടില്ല. കാര്യം നടക്കാൻ അങ്ങക്ക് ഞാൻ ഒരിക്കൽ കൂടി ബലിയാടാവണം. അതിനുവേണ്ടിയല്ലേ അങ്ങനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലടാ, ഇതുവരെ നീ പ്രയോഗിച്ച തന്ത്രങ്ങളെല്ലാം കിടയറ്റതായിരുന്നു. പക്ഷേ അവന്റെ ഭാഗ്യത്തിന് മുന്നിൽ ആ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയി. എന്നാൽ ഇത്തവണ നമ്മുടെ തന്ത്രങ്ങൾ പാളരുത്. എല്ലാ ഓട്ടകളും അടച്ചുകൊണ്ട് വേണം നമ്മൾ അവന് വേണ്ടി വല വിരിക്കാൻ. തിമിംഗലത്തിനെ കുരുക്കാൻ ഒതുങ്ങുന്ന വല ഇന്നേ വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിൽ നമ്മൾ ഇത്തവണ ചാട്ടുളി തന്നെ പ്രയോഗിക്കും. ചാട്ടുളിയോ? അതെ, ഏത് തിമിംഗലത്തിന്റെയും ശിരസ് പിളർക്കാൻ പറ്റുന്ന ചാട്ടുളി, അതാണ് ഇക്കുറി നമ്മൾ അവന് നേരെ പ്രയോഗിക്കാൻ പോകുന്നത്. പാർവതി ഉണരിക്കാൻ പോവാ. അല്ല, ഇത് വിഷ്ണുവിനുള്ളതാ. എനിക്കോ? എനിക്കിതൊന്നും പതിവില്ലാന്ന് കുട്ടിക്കറിഞ്ഞൂടെ. എനിക്ക് ദിവസവും ഭഗവതിക്ക് നിരച്ച പടച്ചോറും മെഴുക്ക് പുരട്ടിയും പിന്നെ ഇത്തിരി തൈരും മാത്രമേ പതിവുള്ളൂ. അല്ലാതെ ഞാൻ മറ്റൊന്നും കഴിക്കാറില്ല. ഇവിടെ അങ്ങേക്ക് വെച്ചുണ്ടാക്കി തരാൻ വേറെ ആരും ഇല്ലാത്തോണ്ടുള്ള പതിവല്ലേ? ഇപ്പോ സ്ഥിതി അതല്ലല്ലോ. ഇവിടെ ഇപ്പൊ പെണ്ണായിട്ട് ഞാനുണ്ടല്ലോ. താനുണ്ടെങ്കില് ഇവിടെ അങ്ങേക്ക് വെച്ച് വിളമ്പി തരാൻ ഇപ്പൊ ഞാനുള്ള നിലയ്ക്ക് വൃത്തിയില് നല്ല ഊണ് കഴിക്കാമല്ലോ. ഞാൻ നല്ല രസവും സാമ്പാറും അവിയലും എരിശ്ശേരിയും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ താൻ ഒരു കാര്യം ചെയ്യും, രസവും സാമ്പാറും എരിശ്ശേരിയും പുളിശ്ശേരിയും ഒക്കെ കൂട്ടി താൻ ഒരു പിടി അങ്ങോട്ട് പിടിക്കേ. എനിക്കിപ്പോ ഈ പടച്ചോറും മെഴുക്കുപുരട്ടി ഒക്കെ മതി. അതെന്താ, ഞാൻ വെച്ചുണ്ടാക്കി തരുന്നത് അങ്ങ് കഴിക്കില്ലേ? മറ്റുള്ളവർ വെച്ചുണ്ടാക്കിയത് കഴിച്ച ഒരു ശീലം എനിക്കില്ലാന്ന് തന്നെ കൂട്ടിക്കോളൂ. ഞാൻ അങ്ങേക്ക് അന്യയാണോ? എന്ന് ചോദിച്ചാല് നമ്മൾ തമ്മില് അങ്ങനെ ഒരു ബന്ധുത്വം ഇല്ലാലോ. അപ്പോ അന്ന് ഇല്ലത്ത് വന്നപ്പോ ഊണ് കഴിച്ചതോ? അന്ന് ഞാൻ ഈ ക്ഷേത്രത്തിലെ ശാന്തിപ്പണി തുടങ്ങിയിട്ടില്ലായിരുന്നു. ഒരു മഹാക്ഷേത്രത്തിലെ ശാന്തിയായി കയറുക എന്ന് പറഞ്ഞാല് അതൊരു വ്രതമാണ്, അതൊരു തപസ്യാണ്. അവിടെ ചില ശുദ്ധാശുദ്ധങ്ങളും ആചാരങ്ങളും ഒക്കെ നോക്കേണ്ടതുണ്ട്. ഞാനൊരു ബ്രാഹ്മണ കന്യകയല്ലേ, ഞാൻ വെച്ചുണ്ടാക്കുന്നത് അശുദ്ധമാണോ? എന്നല്ല നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കർമ്മിയുടെ ശരീരം പോലെ തന്നെ കർമ്മിയുടെ മനസ്സും പവിത്രമായിരിക്കണമെന്നാണ്, ശുദ്ധമായിരിക്കണമെന്നാണ്. ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് പോലും ഒരു കർമ്മി ബ്രഹ്മചാരി ആയിരിക്കണമെന്നാണ്. ഞാൻ വെച്ചുണ്ടാക്കിയ ആഹാരം അങ്ങ് കഴിക്കണമെന്ന് മാത്രമല്ല ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ, എന്റെ ആഹാരം കഴിച്ചു എന്ന് വെച്ച് അങ്ങയുടെ ബ്രഹ്മചര്യ വ്രതത്തിന് എന്ത് ഭംഗം ഉണ്ടാവുക? പരസ്പരം രക്തബന്ധമില്ലാത്ത ഏതൊരു പുരുഷനും സ്ത്രീയും തങ്ങളുടെ ബന്ധങ്ങളിൽ ഒരകലം പാലിക്കുന്നത് നല്ലതാണ്. പിന്നീട് പശ്ചാത്തപിക്കേണ്ട ഒരു ഗതികേട് നമുക്കത് ഒഴിവാക്കാമല്ലോ. അപ്പോ
നിരന്തരമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കല്ലേ? അങ്ങയുടെ ജീവിതത്തിൽ എനിക്ക് ഒരു സ്ഥാനവുമില്ല അല്ലേ? പാർവതി, ദയവായി എഴുതാപ്പുറം വായിക്കരുത്. എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അത് പൂർത്തിയാകുന്നതുവരെ എന്റെ ജീവിതത്തിൽ ലൗകിക ബന്ധങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നിരുന്നു. വേണ്ട, എന്നോടൊന്നും പറയണ്ട. നിനക്കെല്ലാം മനസ്സിലായി. എന്തു മനസ്സിലായി? ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പോലും കഴിക്കാത്ത അങ്ങ് അങ്ങയുടെ ജീവിതത്തില് ഒരിക്കലും എനിക്കൊരു ഇടം നൽകില്ലെന്ന് മനസ്സിലായി. ഞാൻ പോവാ. പോകുവാണെന്നോ? എവിടേക്ക്? മരിക്കാൻ. നിനക്ക് ഇനി ജീവിക്കണ്ട. അങ്ങയുടെ ഒപ്പമല്ലാത്ത ഒരു ജീവിതം നിനക്ക് വേണ്ട. വീണ്ടും ഒരു ആത്മഹത്യാ ശ്രമം നടത്താനാണോ നീ പോകുന്നത്? ഞാൻ ജീവിച്ചാലും ചത്താലും അങ്ങക്ക് ഒരു നഷ്ടമില്ലല്ലോ. ഞാൻ ഇനി ഒരു ശല്യത്തിനും ഇല്ല. ഞാൻ എന്നേക്കുമായി പോവാ. പാർവതി, വിടാനല്ലേ പറഞ്ഞത്? പോവരുത്, പറയുന്നത് കേൾക്ക് പാർവതി. എന്നെ വിട്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്കൊന്ന് കേക്കണ്ട. പാർവതി, പാർവതി, ഇതാണ് രണ്ടാളുടെ പരിപാടി അല്ലേ? കാണിച്ചു തരാം. തമ്പുരാനെ, നാട്ടുകാരെ, കാര്യക്കാരെ, കൂട്ടി രണ്ടിന്. കമാര, 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 വാതിൽ തുറക്ക. കമാര, അമ്മാവൻ തിരുമനസ്സില്ലാത്തതുകൊണ്ട് ക്ഷേത്ര കാര്യങ്ങളിൽ ഒരു ഉപേക്ഷയും വരരുത്. ഓ, എല്ലാ കാര്യങ്ങളിലും കാര്യക്കാരുടെ ശ്രദ്ധ ഉണ്ടാവണം. മനസ്സിലായല്ലോ? പൂവ് തിരുമനസ്. നാട്ടുകാരെ, ഓടിവായോ! ഇവിടെ ആരും കാണുന്നില്ലല്ലേ. നാട്ടുകാരെ, ഓടിവായോ! ഓറ്റുമടത്തിൽ അനാശാസം നടക്കുന്നേ. തമ്പുരാനെ, തമ്പുരാനെ, എന്തുപറ്റി? അനാശാസ്യം, അനാശാസ്യം. ബ്രഹ്മരാജികൾ താമസിക്കുന്ന പോറ്റുമഠത്തിൽ അനാശാസ്യം നടക്കുന്നു. അനാശാസ്യം? അതും ശാന്തി മഠത്തിലോ? അതെ തമ്പുരാനെ. അവിടെ ഒരു പെണ്ണിനെ കയറ്റി താമസിപ്പിക്കാൻ തിരുമേനി അനുവദിച്ച നിങ്ങളൊക്കെ തന്നെയല്ലേ? അതാ കുട്ടിയോടുള്ള സഹതാപം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മനസാക്ഷി കാണിച്ചല്ലേ. അതിപ്പോ അവര് മുതലെടുക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ലല്ലോ. കാര്യക്കാരെ, ഇതെല്ലാം നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ നടക്കുന്നത്? അല്ല തമ്പുരാനെ, വിഷ്ണുവർദ്ധൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. എന്ന് വെച്ച് പഞ്ഞിക്കെട്ടും അഗ്നികുണ്ടും ഒന്നിച്ചു വെക്കാമോ? ഏത് നിമിഷം പഞ്ഞിക്ക് തീ പിടിക്കില്ലേ? എല്ലാം കത്തി കരിയില്ലേ? അതാ ഇപ്പൊ അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. അല്ല തമ്പുരാനെ, അത് വേണ്ട. ഇനി നിങ്ങളൊന്നും പറയണ്ട. പാതിരാക്കി നാടുവാഴിയുടെ മകളെ ശാന്തി മടത്തി വിളിച്ചു കയറ്റിയ ആളാ തിരുമേനി. അതുകൊണ്ട് അയാളുടെ ഗുണഗണങ്ങളൊന്നും നിങ്ങൾ എന്നോട് പറഞ്ഞിക്കാം. അതെ, വാ, നമുക്ക് ശാന്തി മഠത്തിലേക്ക് പോവാം. ഓ, കമാര, വിഷ്ണുട്ട, നമ്മളിനി എന്ത് ചെയ്യും? എങ്ങനെ ഇവിടുന്ന് പുറത്തു കിടക്കും? ഈ അവസ്ഥയില് നാട്ടുകാർ നമ്മളെ കണ്ട ആകെ നാണക്കേടാവില്ലേ? എന്റെ കാര്യമോർത്ത് ഉൾക്കണ്ടയില്ല. പരദേശിയാണ് ഞാൻ. ദേവി നിയോഗത്താൽ ഇവിടെ എത്തപ്പെട്ട ഒരുവൻ. എന്നെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും എനിക്ക് ഭയവില്ല. പക്ഷേ പാർവതിയുടെ കാര്യം അങ്ങനെയല്ലോ. ഞാൻ കാരണം നിനക്കൊരു ദുഷ്പേരുണ്ടാവുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അങ്ങയുടെ ഒത്തൊരു ജീവിതം സ്വപ്നം കണ്ടവളാ ഞാൻ. പക്ഷെ ആ ജീവിതത്തിന്റെ ആരംഭം ഇങ്ങനെയാവരുത്, ഒരിക്കലും ആവരുത്. അമ്മേ, ദേവി, ഈ നാണക്കേടിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അമ്മേ, ദേവി. ആദംപുരാനെ, തമ്പുരാനെ, ദാ ഈ അറയ്ക്കുള്ളിലാ ഞാൻ അവരെ പിടിച്ച് പൂട്ടിയിട്ടേക്കുന്നത്. ഞാനിവിടെ വന്നപ്പോ കണ്ട കാഴ്ച ശിവശിവ, എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. അത്ര മ്ലേച്ഛമായ അവസ്ഥയിലായിരുന്നു. എല്ലാരും കാണട്ടെ, ഇളയേടന്റെ ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെയും തമ്പുരാട്ടിക്കുട്ടിയുടെയും തനി സ്വരൂപം. അതെ, രണ്ടാളും ഉണ്ട്. വാ, കാണിച്ചേരാ തമ്പുര, വാ.
എവിടെ? പാർവതി കുഞ്ഞ് ഇവിടെ ഇല്ലല്ലോ. ആളെവിടെ പോവാനാ? അവിടെ തന്നെ ഉണ്ടാവും, ഒളിച്ചിരിക്കുന്നു. പുറത്തു വന്നോളൂ, ഇനി രക്ഷയില്ല. അത് താൻ എന്നോടാണ് ചോദിക്കുന്നത്? താനല്ലേ പറഞ്ഞത് പാർവതി കുട്ടി ഈ തിരുമേനിയും താനും അറയിലിട്ട് പൂട്ടിയെന്ന്? എന്നിട്ട് പാർവതി കുഞ്ഞവിടെ? ഈ കിളവയാണോ താൻ അനാശാസ്യം എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടത്? ഞാനിവിടെ കണ്ടത് പാർവതിയും ഈ തിരുമേനിയാ, ഈ വൃദ്ധ അല്ല. ഇത് തന്നെ അല്ലേ താൻ ഇതിനു മുമ്പ് പറഞ്ഞേ? എടോ എത്ര തവണയാടോ താൻ ഈ സാധു ബ്രാഹ്മണനെ കൊടുക്കാനും നാണം കെടുത്താനും നോക്കുന്നത്? താനിക്ക് ഇനിയും മതിയായില്ലേ തമ്പുരാനെ? സത്യം. ആരാ നിങ്ങള്? എന്തിനിവിടെ വന്നു? തമ്പുരാനെ, വിശന്ന് വലഞ്ഞ് ഇവിടുത്തെ ക്ഷേത്രനടയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ അവസ്ഥ കണ്ട തിരുമേനി എന്നോട് കനിവ് തോന്നി എനിക്ക് നൈവേദ്യ ചോറ് നൽകാനായി ഇവിടേക്ക് കൊണ്ടുവന്നതാ. അല്ല തമ്പുരാനെ, ഈ സ്ത്രീ പറയുന്നത് കള്ളവാ, പച്ചക്കള്ളം. കള്ളം പറയുന്നോടാ? നീയല്ലേടാ ഊണ് കഴിക്കാനായി അകത്ത് വന്ന എന്നെ ഈ മുറിയിലേക്ക് തള്ളിയിട്ട് കഥകടച്ചത്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത പരമദ്രോഹി. എന്തുറ്റി, എന്താ എല്ലാരും ഇവിടെ? പാർവതി കുഞ്ഞു, തമ്പുരാനെ, ദേ പാർവതി കുഞ്ഞ്. തമ്പുരാനെ, ദേ പാർവതി തമ്പുരാട്ടി. തമ്പുരാട്ടി ഇവിടെ ഉണ്ടാ? അപ്പൊ അകത്തുണ്ടായിരുന്ന തമ്പുരാട്ടി? അകത്ത് ഏത് തമ്പുരാട്ടി? അകത്തുണ്ടായിരുന്നത് ഞാനല്ലേ. അല്ല, നിങ്ങൾ കള്ളം പറയുന്ന. അമ്മയുടെ സ്മരണ എന്നും മനസ്സിലുണ്ടാവണം, എന്നാലേ നീയൊക്കെ ഗുണം പിടിക്കൂ. അല്ല, എന്താ ഇവിടെ പ്രശ്നം? എന്താ, ആരും ഒന്നും മിണ്ടാത്തെ? താനും ഞാനും ചേർന്ന് അരുതാത്തത് എന്തോ ഇവിടെ പ്രവർത്തിച്ചു എന്നാ ദേ ഇവര് പറയുന്നത്. നമ്മൾ തമ്മിൽ എന്ത് ചെയ്തെന്ന? നാളത്തെ പ്രത്യേക പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ തിരുമേനി എന്നെ ഏൽപ്പിച്ചിരുന്നില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പുറത്തേക്ക് പോയത്. സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ കാര്യക്കാരുണ്ടല്ലോ, പിന്നെന്തിനാ പാർവതിയെ ഈ ജാതി പണികൾക്ക് തിരുമേനി നിയോഗിച്ചത്? എന്റെ ഇല്ലം ശത്രുക്കളെ നശിപ്പിച്ചതിനെ കുറിച്ചും എന്റെ മുത്തശ്ശി എഴുത്തിയും കാണാതായതിനെ കുറിച്ചും രാജാവിനോട് പരാതി ബോധിപ്പിക്കാനാ കാര്യക്കാരവിടുന്ന് പോയത്. എനിക്ക് വേണ്ടി അത്രയും ചെയ്ത കാര്യക്കാരെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ ജോലി ഞാനും ചെയ്തു. അല്ല, അതിത്ര വലിയ തെറ്റാണോ? അല്ല കുട്ടി, കുട്ടി ചെയ്ത് വലിയൊരു ഉപകാര. ക്ഷേത്രോടമ എന്ന നിലയിൽ അതിനുള്ള അധികാരവും ചുമതലയും കുട്ടിക്കൊണ്ടുതാനും. ഇപ്പോഴെന്തു പറയുന്നു കമ്മാര? അസഭ്യം പറഞ്ഞു നടക്കുന്ന വിളിഭ്യൻ. തമ്പുരാനെ, തമ്പുരാനെ, ഇവിടെ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കാനും നടപടിയെടുക്കാനുമാണ് അങ്ങ് വന്നതെങ്കിൽ ഇവിടെ നടക്കുന്ന കുറെ കൊള്ളരുതായ്മകളെ കുറിച്ച് എനിക്കും അടുത്തോട് ബോധിപ്പിക്കാനുണ്ടായിരുന്നു. എന്താ? ഇന്നലെ ഇവിടെ രാത്രി ഒരു സാധു പെൺകുട്ടിയെ ഏതോ ഒരു ഉന്നത കുലജാതൻ ഉപദ്രവിക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചു. അവളുടെ സാധുവായ പിതാവിനെ മർദ്ദിച്ച് അവശനാക്കി. വിഷ്ണുവേട്ടനാ ആ പാവങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചത്. അതുപോലുള്ള കുറെ ഏറെ പരാതികൾ ഇനിയുണ്ട് തമ്പുരാനെ. അതൊക്കെ വേണ്ട വിധത്തിൽ അന്വേഷിച്ച് അങ്ങ് തന്നെ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം, അവരെ അമർച്ച ചെയ്യണം. തമ്പുരാൻ മനസ്സ് വെച്ചാൽ മാത്രമേ ആ അക്രമങ്ങൾക്കൊരു അറുതി വരുത്താൻ സാധിക്കൂ, അല്ലേ തമ്പുരാനെ? പരാതി ഉള്ളവർക്ക് കൊട്ടാരത്തിലേക്ക് വരാം, പരാതി ബോധിപ്പിക്കാം. ഇവിടെ ഇത്തരം പരാതികൾ പരിശോധിക്കില്ല. അപ്പോ എന്നെ കുറിച്ചുള്ള പരാതിക്ക് മാത്രം എന്താണാവോ ശത്രുമായ നടപടി ഉണ്ടായത്?
അത് ഈ കുട്ടിയെ നാണം കെടുത്താൻ. അല്ലാതെ എന്താ കാര്യക്കാരെ, ഇവിടുത്തെ കുട്ടിയല്ലേ ഞാൻ. കൊച്ചുനാൾ മുതൽ തന്നെ എന്നെ നിങ്ങളൊക്കെ കാണുന്നതല്ലേ, എന്നെ വളരെ നന്നായി അറിയാവുന്നതല്ലേ. എന്നിട്ടും എന്നെ കുറിച്ച് ഈ വൃത്തികെട്ടം പറഞ്ഞ കഥകള് നിങ്ങളും വിശ്വസിച്ചില്ലേ, എന്നെ സംശയിച്ചില്ലേ. ക്ഷമിക്കൂ ഞാൻ, എന്നോട് ക്ഷമിക്ക. കാര്യക്കാരെ, എന്നെ ഇവിടെ വരുത്തിയതും ഇരുത്തിയതും സാക്ഷാൽ ദേവിയാണ്. ദേവിയെ നാണം കെടുത്തുന്ന ഒരു കർമ്മവും ഈ വിഷ്ണു ചെയ്യില്ല, അത് മാത്രം മനസ്സിലാക്കുക. എവിടുന്ന് വന്നോന്നോ ഞങ്ങൾക്കറിയില്ല, പക്ഷെ കൃത്യസമയത്ത് ദേവിയെ പോലെ വന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചത്, മാനം കാത്തത്. കമാര, കമാര, വാതിൽ തുറക്ക്. വിഷ്ണുട്ടാ, എന്റെ ദേവി. മോള് പോയിക്കോളൂ. കഥക തുറന്ന് പാർവതിയെ പുറത്തേക്ക് പറഞ്ഞയച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ നാണം കെട്ടുപോയേനെ. ഒരാത്മഹത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് അമ്മയാ. നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. സദാ ദേവീ സ്മരണയോടെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുക. അമ്മ നിങ്ങളോടൊപ്പം ഉണ്ടാവും, ദേവി രക്ഷിക്കും. നാണം കെട്ടവനെ, നിന്നോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചത് എന്താ? നീ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ? ആ നമ്പൂതിരിയെ നാണം കെടുത്ത് ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം. അങ്ങനെയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? അതെ അതെ. എന്നിട്ട് അമ്മേ, ഞാൻ ശ്രമിച്ചതും അതിന് തന്നെയാണ്. അവിടെ കയറി താമസിക്കുന്ന ആ നമ്പൂതിരി പെണ്ണും വിഷ്ണുവും തമ്മില് വഴിവിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ വൃത്തിയുടെ നാടകമൊക്കെ കളിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? എല്ലാം പൊളിഞ്ഞില്ലേ? അവനെ നാണം കെടുത്തതിന് പകരം നീയല്ലേ നാണം കെട്ടുവന്നത്? അതിനപ്പോ ആ കിഴവി അവിടെ വന്ന് കയറുമെന്നും എന്റെ എല്ലാ പദ്ധതികളും തവിടുപൊടിയാക്കുമെന്നും ഞാൻ അറിഞ്ഞോ? അറിയണം. ശത്രു നിഗ്രഹം ആസൂത്രണം ചെയ്യുമ്പോ അതിലൊരു പാളിച്ചയെ സംഭവിക്കാത്ത വിധം നമ്മുടെ ഓരോ ചുവടും കൃത്യമായി ആസൂത്രണം ചെയ്തതായിരിക്കണം. അതാണ് ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണം. അതെ, ആ ലക്ഷണമാണല്ലോ വർഷങ്ങൾക്ക് മുൻപ് അമ്മാവനെ തട്ടിക്കളയാൻ പദ്ധതി ഒരുക്കിയപ്പോ അമ്മയും പ്രകടിപ്പിച്ചത്. എന്നെ കൊണ്ടതും പറയിപ്പിക്കണ്ട. അതെ, ആ ലക്ഷണമാണല്ലോ വർഷങ്ങൾക്ക് മുൻപ് അമ്മാവനെ തട്ടിക്കളയാൻ പദ്ധതി ഒരുക്കിയപ്പോ അമ്മയും പ്രകടിപ്പിച്ചത്. എന്നെ കൊണ്ടതും പറയിപ്പിക്കണ്ട. അന്ന് അമ്മ ചെയ്ത വിഡ്ഢിത്തത്തിനോളം വരില്ല ഇന്ന് എനിക്ക് സംഭവിച്ച ഈ പാളിച്ചയ്ക്ക്. നിർത്തണം നിന്റെ അധിക പ്രസംഗം. നാം ആസൂത്രണം ചെയ്ത കൊലപാതക ശ്രമം പാളിപ്പോയെങ്കിൽ അതിന്റെ പഴി ഏൽക്കാതെ രക്ഷപ്പെടാനുള്ള സാമർഥ്യവും നാം കാണിച്ചിട്ടുണ്ട്. അല്ലാതെ നിന്നെ പോലെ ഇത്രയും നിസ്സാരമായ ദൗത്യത്തിൽ പോലും പരാജയപ്പെട്ട് സ്വന്തം പ്രജകൾക്ക് മുമ്പിൽ അപഹാസ്യനായി നാണം കെട്ടിറങ്ങി വരേണ്ട ഗതികേടൊന്നും നമുക്കുണ്ടായിട്ടില്ല. അങ്ങനൊരു സ്ഥിതി നാം വരുത്തി വച്ചിട്ടുമില്ല. ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ച് കുത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഏറ്റെടുത്ത ചുമതലകളിലുള്ള നിന്റെ ഉത്തരവാദിത്തം ഇതേ കണക്കാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പഴമൊഴി പോലെ തന്നെ ചത്ത കുട്ടിയുടെ കണക്കാവും നിന്റെ ഭാവിയും ജാതകവും. അതോർത്താൽ നിനക്ക് കൊള്ളാം. ശരി, ഞാൻ എന്ത് ചെയ്യണം? അമ്മ അത് പറഞ്ഞാ മതി. മദ്യപിക്കാനും കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കാനും അല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? അതിപ്പോ അത്ര വലിയ കാര്യമാണോ? അതെ, അതും ഒരു കാര്യം തന്നെയാണ്. എന്നുവെച്ചാ
അമ്മ എന്നെ കളിയാക്കുമെന്നല്ലോ. സ്വന്തം ദൗർബല്യം ഒരു നേട്ടമാക്കി മാറ്റണം. അതിന് കഴിവുള്ളവനാണ് ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി. അപ്പോ അമ്മ സ്ത്രീ വിഷയത്തിലുള്ള എന്റെ കഴിവിനെ അംഗീകരിക്കുകയാണ്? കഴിവോ? വൃത്തികെട്ടവനെ, സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് സ്വന്തം അഴിഞ്ഞാട്ടത്തെ കുറിച്ച് ഊറ്റം കൊള്ളുന്നു. ഇവിടെ നിന്റെ ആ വൃത്തികെട്ട സ്വഭാവത്തെ തന്നെ കാര്യസാധ്യത്തിനായുള്ള ആയുധമാക്കാനാണ് നാം നിന്നോട് പറയുന്നത്. അല്ല, അമ്മ ഉദ്ദേശിക്കുന്നത് സ്ത്രീ വിഷയത്തിൽ പുറമേ നീ നടത്തുന്ന വേട്ടകളൊക്കെ കുറച്ച് ഇവിടുത്തെ അന്തപുരത്തിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിക്ക്. നമ്മുടെ സുമിത്രയുടെ കാര്യമാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? സുമിത്ര, ഇട പൊട്ട, നിന്റെ പ്രണയവല്ലരി പൂത്തു തളിർക്കാൻ വേണ്ടിയല്ല ഞാനീ പറയുന്നത്. നിന്റെ ശ്രദ്ധ നമ്മുടെ മന്ദാകിനിയിൽ മാത്രമായി കേന്ദ്രീകരിക്കാനാണ്. അത് കൊള്ളാലോ. അവളെ വശത്താക്കിയാൽ ഒരു കല്ലിന് രണ്ടു മാങ്ങയാണ് നമുക്ക് ലഭിക്കുക. നിന്റെ ആഗ്രഹ സാഫല്യത്തിന് ഒരു രാജകന്യകയെ ലഭിക്കും. അവളിലൂടെ നിനക്ക് രാജാധികാരമെന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാനാവും. എന്തു പറയുന്നു? കൊള്ളാം. മന്ദാകിനി എന്റെ അടുത്ത ഇര ഇനി അവളാണ്. ഇനി എന്റെ പിടിയിൽ നിന്നും അവളെ രക്ഷപ്പെടില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല. അംഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഞാൻ വരും നിന്നെയും നിന്റെ ദേവിയും ഭസ്മമാക്കാൻ.